പ്രകൃതിയിൽ പലവിധത്തിലുള്ള പ്രതിഭാസങ്ങൾ കാണുന്നുണ്ട്. ഓരോ ദിവസങ്ങൾ കഴിയും തോറും അത്ഭുതകരമായ സംഭവങ്ങളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ആകാശത്ത് നിന്നും താഴേക്ക് പതിച്ച കുറച്ച് അതിശയകരമായ വസ്തുക്കളെക്കുറിച്ചും പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10. ഫിഷ് റെയിൻ, തായ്ലാൻഡ്. തായ്ലാൻഡിൽ സംഭവിച്ച അത്ഭുതകരമായ ഒരു പ്രതിഭാസമായിരുന്നു ഇത്. ശക്തമായ രീതിയിലുള്ള മഴ അനുഭവപ്പെടുകയും തുടർന്ന് ഇതിനുശേഷം നിരവധിയായ മത്സ്യങ്ങളെ റോഡിൽ കണ്ടെത്തുകയുമായിരുന്നു. ചെറുതും വലുതുമായി ആയിരക്കണക്കിന് മത്സ്യങ്ങളാണ് പല ഭാഗത്തും പതിച്ചത്. ഏവരിലും ഒട്ടേറെ അത്ഭുതമുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. സമാനമായ സംഭവം ഒരിക്കൽ ഇന്ത്യയിലും രേഖപ്പെടുത്തിയിരുന്നു. ക്യാറ്റ്ഫിഷ് ഉൾപ്പെടുന്ന വിചിത്രമായ മത്സ്യങ്ങളാണ് പല ഭാഗങ്ങളിലായി ചിതറിക്കിടുന്നത്. ഇതിന് ശാസ്ത്രീയമായ അടിത്തറകൾ നൽകപ്പെടുന്നുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി നിഗമനങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ നടന്നിട്ടുള്ളതായി റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നു. എന്നാൽ തായ്ലാൻഡിൽ നടന്ന സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്തപ്പോൾ രണ്ട് നിഗമനങ്ങളാണ് കൂടുതലായും ഉയർന്നു വന്നത്. മലഞ്ചെരുവിന്റെ ഭാഗത്ത് വെച്ച് ചാടിപ്പോയ മത്സ്യങ്ങളാണ് ഈ രീതിയിൽ കാണപ്പെട്ടതെന്ന് അഭിപ്രായപ്പെടുന്നവർ ഒരു ഭാഗത്ത്, മറ്റു ചിലർ പറയുന്നത് താരതമ്യേന ആഴം കുറഞ്ഞ ജലത്തിനു മുകളിൽ ചുഴലിക്കാറ്റ് വീശുമ്പോൾ ഉണ്ടാകുന്ന ശക്തമായ പ്രതിഫലനത്താലാണ് ഇത് ഉണ്ടായതെന്നാണ്. നമ്പർ 9. ബ്ലഡ് റെയിൻ. വ്യത്യസ്ത മതങ്ങളും ഈ മഴയെ പല വ്യാഖ്യാനങ്ങളാൽ പരാമർശിക്കുന്നുണ്ട്. രക്തത്തിന് സമാനമായ രീതിയിൽ മഴ പെയ്യുന്ന ഈ പ്രതിഭാസം ലോകത്തിലെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അതികാഠിന്യമേറിയ രീതിയിൽ നിറമുള്ള ഒന്ന് സ്പെയിനിൽ പെയ്യുകയുണ്ടായി. BC 8-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഹോമറുടെ ഇലിയഡ് എന്ന കൃതിയിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുടെയും മറ്റ് വാതകങ്ങളുടെ കൂടിച്ചേരലുകളും ഉണ്ടാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. കൂടാതെ ഇതിൽ നിരവധിയായ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യവും കരുതപ്പെടുന്നു. വളരെ ചെറിയ ചുറ്റളവിൽ ഉൾപ്പെടുന്ന മേഖലകളിലാണ് ഇത് സംഭവിക്കുന്നത്. ഇതിനെക്കുറിച്ച് അടുത്തിടെ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും പച്ച മൈക്രോ ആൽഗയായ ടെൻഡേപ്ലോഹിയ ആനുലേറ്റയുടെ സാന്നിധ്യം മൂലമാണ് ഇത് ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തു. നമ്പർ 8. ഫെലിക്സ് ബോംഗാർട്ട്നർ. പ്രത്യേക പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ഇത്. ഫെലിക്സ് ബോംഗാർട്ട്നർ എന്ന വ്യക്തി പ്രശസ്തനായ ഒരു സ്കൈഡൈവറാണ്. ഈ മേഖലയിൽ നിരവധിയായ റെക്കോർഡുകളും ഇയാൾ നേടിയിട്ടുണ്ട്. വളരെ അത്ഭുതകരമായ രീതിയിൽ 39 കിലോമീറ്റർ ഉയരത്തിൽ നിന്നും പ്രത്യേക സ്യൂട്ടുകൾ ഉപയോഗിച്ച് താഴേക്ക് ചാടിയത് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഈ മേഖലയിൽ ചെറുതും വലുതുമായ നിരവധി റെക്കോർഡുകൾ ഇദ്ദേഹത്തിന്റെ പേരിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. മനുഷ്യന് അസാധ്യം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള അപകടകരമായ ഒരു സംഗതിയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഓരോ പ്രകടനങ്ങളും. റെഡ് ബുൾ സ്ട്രോറ്റോസ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഇദ്ദേഹം റെക്കോർഡ് നേടിയ ഈ പ്രകടനം നടത്തിയത്. നമ്പർ 7. സ്പൈഡർ റെയിൻ, ഓസ്ട്രേലിയ. ഏറെ അപകടകാരികളായ ജീവികളാണ് എട്ടുകാലികൾ. അപ്പോൾ ഇവയുടെ ഒരു കൂട്ടം തന്നെ താഴേക്ക് പതിച്ചാലോ? ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് സ്പൈഡർ റെയിൻ. ഓസ്ട്രേലിയയിലാണ് ഇത് നടക്കുന്നത്. ലക്ഷക്കണക്കിന് ചിലന്തികളാണ് ഈ രീതിയിൽ താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നത്. ഇതിനെ തുടർന്ന് വിക്ടോറിയയിലെ റോയൽ ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ എൻഡമോളജിസ്റ്റായ റോബ് ബെനറ്റും സംഘങ്ങളും ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുവാൻ ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം മാസ് ബലൂണിംഗ് ഇവന്റ് എന്ന പ്രതിഭാസത്തിലൂടെയാണ് ഇത് മുകളിലേക്ക് പോകുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇങ്ങനെ വരുന്ന എട്ടുകാലികളിൽ ഭൂരിഭാഗം എണ്ണങ്ങളും മരണപ്പെട്ട് പോവുകയായിരുന്നു. ഈ രീതിയിൽ ഓസ്ട്രേലിയയിൽ മാത്രമല്ല, വടക്കൻ അർദ്ധഗോളത്തിലെ പല മേഖലകളിലും ഇത് കണ്ടുവരുന്നുണ്ടെന്ന് ആളുകൾ പറയുന്നു. ആളുകൾക്ക് ഏറെ അപകടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ പ്രതിഭാസം നടക്കുന്നത്. നമ്പർ 6. ഇൻസെയിൽ ഹെയിൽ. ആലിപ്പഴം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലുള്ള ഒന്നാണിത്. ചെറിയ രീതിയിലുള്ള മഞ്ഞുകട്ടകൾ അതിശക്തമായ രീതിയിൽ തുടർച്ചയായി താഴേക്ക് പതിക്കുന്ന രീതിയിലാണ് വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മെൽബൺ മേഖലയിൽ ഈ രീതിയിലുള്ള പ്രതിഭാസങ്ങൾ കൂടുതലായി നടക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നു. ഇടിമിന്നലിന്റെ സാന്നിധ്യത്തിൽ അന്തരീക്ഷത്തിലെ തണുത്ത മഞ്ഞുതുള്ളികൾ കട്ടിയേറിയ മഞ്ഞുകട്ടകളായി രൂപം പ്രാപിക്കുന്നു. തുടർന്ന് ഇവ അതിയായ വേഗതയിൽ താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു. വ്യത്യസ്തമായ പല രീതിയിലുള്ള രൂപങ്ങളിലും ഭാരങ്ങളിലും ഇവ രൂപപ്പെടുന്നു. ഇവ മൂലം കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിലും വീടുകളിലും മറ്റ് വ്യവസായ കേന്ദ്രങ്ങളിലും ഇവ പതിക്കുന്നത് കേടുപാടുകളിലേക്കും മറ്റും നയിക്കുന്നുണ്ട്. വളരെ അത്ഭുതകരമായ ഒന്നായി തന്നെ ഇതിനെ വിലയിരുത്തുന്നു. നമ്പർ 5 ടിയാൻഗോങ്. ചൈനയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ബഹിരാകാശ നിലയ ഉപഗ്രഹങ്ങളിൽ ഒന്നാണിത്. 2011 സെപ്റ്റംബർ മുതൽ 2018 ഏപ്രിൽ വരെ ഇതിന്റെ സേവനം ലഭ്യമായിരുന്നു. ഇവയുടെ സേവനം അവസാനിച്ച ഘട്ടത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയും പിന്നീട് കത്തി നശിക്കുകയുമാണ് ഉണ്ടായത്. ഇതിനെ അനുബന്ധമാക്കി നിരവധി പരീക്ഷണങ്ങളും പദ്ധതികളും നടപ്പിലാക്കിയിരുന്നു. ഇത് പസഫിക് സമുദ്രത്തിൽ തകർന്നു വീണതായി ചൈനീസ് സ്പേസ് ഏജൻസിയും എയറോസ് സ്പേസ് കൺട്രോൾ ഏജൻസിയും റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. ഹെവൻസ് പാലസ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. തുടർന്ന് ഇതേ തരത്തിൽ ടിയാൻഗോങ്-2 എന്ന പേരിൽ മറ്റൊന്നിനെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. 7 വർഷത്തിന്റെ ഇടയ്ക്ക് ചൈനീസ് സ്പേസ് മേഖലയിൽ മുതൽക്കൂട്ടായ ഒന്നായിരുന്നു ടിയാൻഗോങ്-1. നമ്പർ 4 ബോയിൽഡ് ബാറ്റ്സ്. ഓസ്ട്രേലിയയിൽ നടന്ന അതിശയകരമായ ഒരു സംഭവമാണിത്. നിരവധിയായ വവ്വാലുകളുടെ കൂട്ടം ഒരേ സമയം പറക്കുകയും താഴേക്ക് വീഴുകയും ചെയ്യുകയായിരുന്നു. ജനങ്ങളിൽ ഒട്ടേറെ ഭീതി പരത്തിയ ഒരു സംഭവമായിരുന്നു ഇത്. ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിലാണ് ഈ സംഭവം അരങ്ങേറിയത്. മരിച്ചു വീണ ഭൂരിഭാഗം വവ്വാലുകളും പൊള്ളലേറ്റ വിധത്തിലായിരുന്നു കാണപ്പെട്ടത്. അതിയായ ചൂട് മൂലമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. 500-ലധികം വവ്വാലുകളാണ് നിമിഷനേരം കൊണ്ട് മരിച്ചു വീണത്. ആളുകളിൽ പരിഭ്രാന്തിയും വവ്വാലുകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ പടരുമോ എന്ന ആശങ്കയും നിലനിന്നിരുന്നു. പ്രകൃതിയിലുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ജീവിവർഗങ്ങളെ ഭീകരമായി ബാധിക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണിത്. നമ്പർ 3 ദ ഡെഡ് ബേഡ് മിസ്റ്ററി. പക്ഷികളെല്ലാം കൂട്ടമായി ചത്തൊടുങ്ങി വഴികളിൽ കിടക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ലിവർപൂളിലാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ വെബ് സീരീസായ ഡാർക്ക് ആരാധകർക്ക് ചിലപ്പോൾ ഓർമ്മ വന്നേക്കാം. ഇത്തരത്തിൽ പറയത്തക്ക കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ പക്ഷികൾ നിലത്തേക്ക് വീഴുകയായിരുന്നു. ഗവേഷകർ ഇവയുടെ മാതൃകകൾ ശേഖരിച്ച് പഠനങ്ങൾ നടത്തിയെങ്കിലും വ്യക്തമായ കാരണങ്ങൾ ഒന്നും തന്നെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. ലിവർപൂളിൽ ഉണ്ടായതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേക രോഗങ്ങളാലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കളുടെ ആക്രമണങ്ങളോ ആകാം ഇതിന് പിന്നിലെന്ന് പറയപ്പെടുന്നു. എങ്കിലും കൃത്യമായ ഒരു ഉത്തരം നൽകുവാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. നമ്പർ 2 റെയിനിങ് എർത്ത് വോംസ്. അമേരിക്കയിൽ നടന്ന ഒരു സംഭവമാണിത്. ചെറുതും വലുതുമായ ഒട്ടേറെ മണ്ണിരകളെയാണ് മഴയ്ക്ക് ശേഷം ഉപരിതല ഭാഗങ്ങളിൽ കണ്ടെത്തിയത്. മഴ പെയ്യുമ്പോൾ ഈ രീതിയിൽ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇന്നും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. ചില പ്രത്യേക സാഹചര്യം മൂലമുണ്ടാകുന്ന വൈബ്രേഷനുകളുടെ ഫലമായിട്ടാകാം ഇവ ഈ രീതിയിൽ മുകളിലേക്ക് വരുന്നതെന്ന് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നു. മണ്ണിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്ന ദൂരത്തേക്കാൾ കൂടുതൽ ഉപരിതലങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുമെന്നതിനാൽ ഉചിതമായ കാലാവസ്ഥ എത്തുമ്പോൾ ഇവ ഉയർന്നു വന്നതാകാമെന്ന് സെൻട്രൽ ലാങ്ഷെയർ സർവകലാശാലയിലെ പരിസ്ഥിതി ഗവേഷകനും പ്രൊഫസറുമായ ഡോക്ടർ ക്രിസ്ലേബ് അഭിപ്രായപ്പെടുന്നു. നമ്പർ 1 സീ ഫുഡ് റെയിൻ. ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണിത്. ആഴക്കടലിൽ ജീവിക്കുന്ന ജീവികളെ മഴയുടെ സമയത്ത് നഗരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ചൈനയിലാണ് ഈ സംഭവം നടക്കുന്നത്. അത്ഭുതകരമായ രീതിയിലുള്ള സംഭവം നടക്കുന്നത് ശക്തമായ പ്രളയ സമയത്താണ്. പ്രളയം നഗരപ്രദേശങ്ങളെയും മറ്റ് ഭാഗങ്ങളെയും മുക്കിയ സമയത്താണ് ഇത് നടക്കുന്നത്. റോഡുകളിലും മറ്റ് ഭാഗങ്ങളിലും വലിയ രീതിയിൽ നദികളിലെയും മറ്റും ജലം കുത്തിയൊലിച്ച് എത്തുകയായിരുന്നു. ഈ സമയത്താണ് നിരവധിയായ കടൽ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. നീരാളികൾ, ഭീമൻ മത്സ്യങ്ങൾ, വ്യത്യസ്തമായ കടൽ ജീവികൾ തുടങ്ങിയവയെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തു. അപകടകരമായ ജീവികളുടെ അമിതമായ കടന്നുകയറ്റം ഏവരിലും വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങളെക്കുറിച്ച് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.